ക്രൈംബ്രാഞ്ച് ഓഫീസിൽ മിക്കി മൗസ് കളിയായിരിക്കും കൊച്ചുമകൾ മിക്കി മൗസ് കാണുന്ന ടാബ് കൊണ്ടുപോയി എന്ന് പി സി ജോർജ് പറഞ്ഞപ്പോൾ തമാശയിലൊതുങ്ങി കാര്യങ്ങൾ എന്ന് കരുതിക്ക് തെറ്റി തിരുവനന്തപുരം ടെക്നോ പാർക്കിൽ പുതുതായി കൊണ്ടുവരുന്ന ഡൌൺ ടൌൺ പദ്ധതിക്ക് പിന്നിൽ വൻ അഴിമതിയുണ്ടെന്നും ഇതിലെ കൈക്കൂലിയുടെ വിവരങ്ങൾ അറിയാൻ വീണാ വിജയന്റെ എക്സാലോജിക് കമ്പനിയുടെ അക്കൌണ്ടുകൾ പരിശോധിക്കണമെന്നും പറഞ്ഞുകൊണ്ട് ജനപക്ഷ നേതാവ് പി സി ജോർജ്ജ് വീണ്ടും രംഗത്തിറങ്ങിയതോടെ ഒരിടവേളയ്ക്ക് ശേഷം കേരളം വീണ്ടും എക്സാലോജിക്ക് ഇ ഡി പി സി ജോർജ്ജ് പിണറായി വിജയൻ കുടുംബം ഇങ്ങനെ ഒരുപാട് ചോദ്യങ്ങളിലേക്ക് കോട്ടയത്ത് കഴിഞ്ഞ ദിവസം നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് പി സി ജോർജ് ആരോപണങ്ങൾ അക്കമിട്ട് തണ്ണീർത്തടങ്ങൾ ഉൾപ്പെടെ ഏക്കർ ഭൂമിയാണ് തരം മാറ്റാൻ അനുമതി നൽകിയിരിക്കുന്നത് അതും വെറും ഇതിലെ കൈക്കൂലിയുടെ വിശദാംശങ്ങൾ അറിയാൻ മുഖ്യമന്ത്രിയുടെ മകൾ വീണാ വിജയന്റെ എക്സാലോജിക് കമ്പനിയുടെ അക്കൌണ്ടുകൾ പരിശോധിക്കണമെന്ന് പറയുമ്പോൾ മുൻപും മുഖ്യമന്ത്രി പിണറായി വിജയനും മകൾ വീണാ വിജയനുമെതിരെ ഗുരുതരാരോപണങ്ങളുമായി പി സി ജോർജ് രംഗത്ത് വന്നതും കേരളം ഒരിടവേളയ്ക്ക് ശേഷം ചർച്ച ചെയ്യുക റിയൽ എസ്റ്റേറ്റ് രാജാവായ ഫാരസ് അബൂബക്കറാണെന്നും മുഖ്യമന്ത്രിയും ഫാരിസ് അബൂബക്കറും തമ്മിൽ അവിശുദ്ധ കൂട്ടുകെട്ടുണ്ടെന്നും ഇക്കാര്യങ്ങൾ താൻ പുറത്തു പറയുമെന്ന ഭീതിയിലാണ് തന്റെ കള്ളക്കേസിൽ അറസ്റ്റ് ചെയ്തതെന്നും പി സി വ്യക്തമാക്കിയിരുന്നു പരാതിയിൽ പോലീസ് അറസ്റ്റ് ചെയ്തതിന് പിന്നാലെ ജാമ്യത്തിൽ പുറത്തിറങ്ങിയതിനു ശേഷമായിരുന്നു പി സി ജോർജ് അന്ന് പ്രതികരിച്ചത് ഇപ്പോഴാ പി സി ജോർജിന്റെ മകൻ ഷോൺ ജോർജ്ജിനെയും ലക്ഷ്യമിട്ടുകൊണ്ട് ദിലീപ് കേസിൽ റെയ്ഡ് നടത്തിയതിനൊട്ടു പിന്നാലെയാണ് പി സി ജോർജ് അതിശക്തമായ വിമർശനങ്ങളുമായി വീണ്ടും രംഗത്ത് വരുന്നത് അമേരിക്കൻ റിയൽ എസ്റ്റേറ്റ് കമ്പനിയായ ടോറസ് ഇൻവെസ്റ്റ്മെന്റ് ഹോൾഡിംഗ്സ് എന്ന കമ്പനിയുമായി ചേർന്ന് പ്രവർത്തിക്കുന്ന വിന്റർഫൈൽ റിയാലിറ്റി വെറും കടലാസ് കമ്പനിയാണ് ഇവർക്ക് എങ്ങനെയാണ് ആയിരം കോടിയിലധികം വായ്പ ലഭിച്ചതെന്നത് അന്വേഷിക്കണം ഇതിന്റെ തെളിവുകൾ ഇടിക്ക് നൽകുമെന്നാണ് പി സി ജോർജ് ടോറസ് എന്ന അമേരിക്കയിലെ റിയൽ എസ്റ്റേറ്റ് കമ്പനിയെ ആദ്യമായി നടപ്പാക്കുന്ന റിയൽ എസ്റ്റേറ്റ് പദ്ധതിയാണ് തിരുവനന്തപുരം ടെക്നോ പാർക്കിലേത് ദിലീപ് പ്രതിയായ ആക്രമിച്ച കേസുമായി ബന്ധപ്പെട്ട് പൂഞ്ഞാർ മുൻ എം എൽ എ പി സി ജോർജിന്റെ ഈരാറ്റുപേട്ടിലെ വസതിയിൽ ക്രൈംബ്രാഞ്ച് അന്വേഷണ ഉദ്യോഗസ്ഥർ റെയ്ഡ് നടത്തിയ വിഷയത്തിൽ അതിരൂക്ഷ വിമർശനമായി പി സി ജോർജ് രംഗത്ത് വന്നപ്പോൾ തന്നെ അടുത്തത് ആഭ്യന്തര വകുപ്പിനു നേരെയും മുഖ്യമന്ത്രിക്ക് നേരെയും മകൾക്ക് നേരെയും ആയിരിക്കുമെന്ന് കേരളത്തിലെ മാധ്യമങ്ങളും സോഷ്യൽ മീഡിയയും ഒക്കെ പറഞ്ഞു പറഞ്ഞുവച്ചിരുന്നു ഇപ്പോൾ അത് സത്യമായിരുന്നു മുഖ്യമന്ത്രിക്കെതിരെ ആരോപണങ്ങൾ ഉന്നയിച്ചാണ് ജോർജ്ജിന്റെ വാർത്താസമ്മേളനത്തിൽ ഉടനീളം കാര്യങ്ങൾ പറഞ്ഞത് ഇതിനിടെ ചോദ്യങ്ങൾക്ക് മറുപടിയായാണ് വീട്ടിൽ നിന്ന് അന്വേഷണ സംഘം എടുത്തുകൊണ്ടുപോയ ഉപകരണങ്ങളെക്കുറിച്ചും പി സി ജോർജ്ജ് പറഞ്ഞത് റെയ്ഡിന് പിന്നാലെ മൂന്ന് മൊബൈൽ ഫോണുകളും അഞ്ച് മെമ്മറി കാർഡുകളും രണ്ട് ടാബും കസ്റ്റഡിയിലെടുത്തിരുന്നതായി ഡിവൈഎസ്പി വ്യക്തമാക്കിയിരുന്നു നിലവിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന കേസുമായി ഉപകരണങ്ങൾക്ക് ബന്ധമുണ്ടോ എന്ന് ശാസ്ത്രീയമായി പരിശോധിച്ച ശേഷം മാത്രമേ പറയാനാകൂ എന്നും പി സി ജോർജ് വ്യക്തമാക്കിയിരുന്നു ദിലീപ് കേസുമായി ബന്ധപ്പെട്ട അന്വേഷണ സംഘത്തിലെ ഉദ്യോഗസ്ഥരും മുതിർന്ന മാധ്യമപ്രവർത്തകരും ചേർന്ന് വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ചർച്ച നടത്തിയതായുള്ള വ്യാജ സ്ക്രീൻഷോട്ട് പി സി ജോർജ്ജിന്റെ മകൻ ഷോൺ ജോർജ്ജ് ദിലീപിന്റെ സഹോദരൻ അയച്ചു കൊടുത്തതായി ക്രൈംബ്രാഞ്ച് ഉദ്യോഗസ്ഥ സംഘം നേരത്തെ കണ്ടെത്തിയിരുന്നു ഈ സ്ക്രീൻഷോട്ട് എന്നതായിരുന്നു ക്രൈംബ്രാഞ്ച് സംഘടി സംഘം ഈ സ്ക്രീൻഷോട്ട് ഷോൺ ജോർജിന്റെ മൊബൈലിൽ വ്യാജമായി നിർമ്മിച്ചതാണോ എന്നാണ് അന്വേഷണ സംഘം പരിശോധിക്കുന്നത് അതുകൊണ്ടാണ് ക്രൈംബ്രാഞ്ച് സംഘം പരിശോധന നടത്തിയത് ഇത് നിർമ്മിച്ച ഫോൺ കണ്ടെത്തുന്നതിന് വേണ്ടിയായിരുന്നു അന്വേഷണ സംഘം നീക്കം നടത്തിയത് അതേസമയം ദിലീപുമായി അടുത്ത ബന്ധമാണുള്ളത് എന്ന് ഷോൺ ജോർജ് വ്യക്തമാക്കിയിരുന്നു നിരവധി മെസ്സേജുകൾ താൻ അയച്ചിട്ടുണ്ട് എന്നാൽ വ്യാജമായി ഉണ്ടാക്കിയ സ്ക്രീൻഷോട്ട് താൻ നിർമ്മിച്ചതല്ല എന്നാണ് ഷോണിന്റെ നിലപാട് അത്തരത്തിൽ വ്യാജ നിർമ്മാണങ്ങൾ നടത്താൻ മാത്രം മണ്ടനല്ല എന്നും ഷോൺ ജോർജ് പറഞ്ഞിരുന്നു നിലവിൽ അന്വേഷണ ഉദ്യോഗസ്ഥൻ തിരയുന്ന ഫോൺ തന്റെ കയ്യിൽ നിന്ന് വീട്ടിൽ വെച്ച് തന്നെ നഷ്ടമായതായി പരാതി നൽകിയിരുന്നുവെന്നും ഷോൺ ജോർജ് പറയുന്നു അന്ന് തന്നെ ജില്ലാ പോലീസ് മേധാവിക്ക് നൽകിയ പരാതിയുടെ പകർപ്പ് പി സി ജോർജ് മാധ്യമങ്ങൾക്ക് മുന്നിൽ ഹാജരാക്കുകയും ചെയ്തു തന്റെ വീട്ടിൽ നിന്നും മുഖ്യമന്ത്രി പിണറായി വിജയനെതിരായ തെളിവുകൾ തപ്പിയെടുക്കാനാണ് പോലീസിനെ വിട്ട് റെയ്ഡ് നടത്തിച്ചത് എന്നാണ് പി സി ജോർജ് ആരോപിക്കുന്നത്